സ്വലാത്ത് ചൊല്ലാൻ പ്രഖ്യാപനം വന്ന മാസമാണ് ഷഅ്ബാൻ. സ്വലാത്ത് ചൊല്ലണം നിങ്ങളൊക്കെ എന്ന് എല്ലാവരോടും സ്വലാത്ത് ചൊല്ലാൻ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹും അല്ലാഹുവിൻ്റെ മലായിക്കത്തിങ്ങളൊക്കെ യുസല്ലൂന അല നബിയെ, നബിയുടെ മേൽ അവർ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, നിങ്ങളും മുത്തു നബിയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഈ ആയത്തിറങ്ങിയത് ഏത് മാസത്തിലാണ്? ഷഅ്ബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹുറുല്ലാ, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. വ ഷഅ്ബാനു ഷഹരി, ഷഅ്ബാൻ എൻ്റെ മാസവുമാണ്. മുത്തുനബി പറയാണ്, വ ഷഹുറു റമദാൻ ഷഹുറു ഉമ്മത്തി, റമദാൻ മാസം ഉമ്മത്തിങ്ങളെ മാസവുമാണ്. അല്ല, അല്ലാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് പറയാൻ കാരണം എന്താ? അഞ്ച് വക്ത് നിസ്കാരം നമുക്ക് എന്നാ കിട്ടിയേ? എന്നാ ഇസ്രാവും മീറാജൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഏഴ് ആകാശവും സിദ്റത്തുൽ മുന്തയൊക്കെ പോയി കടന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സാധനമാണ് അഞ്ച് വക്ത് നിസ്കാരം. ഉണ്ടാ, അതുകൊണ്ടാണ് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഉവ ഷഅ്ബാനു ഷഹരി, ഷഅ്ബാൻ എൻ്റെ മാസമാണെന്ന് പറയാൻ കാരണം സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്തിറങ്ങിയത് ഏത് മാസത്തിലാണ്? ഷഅ്ബാൻ മാസത്തിൽ. അതുകൊണ്ട് ഷഅ്ബാൻ മുത്തുനബി ആ എൻ്റെയും മാസമാണ്. ഇനി നമുക്ക് എന്തെങ്കിലും വേണ്ടേ? ഉവ ഷഹ്റു റമദാൻ ഷഹ്റു ഉമ്മത്തി, ഈ റമദാൻ മാസം ഉമ്മത്തിങ്ങളെ മാസമാണ്. നമ്മൾ ഈ മാസത്തിൽ നമുക്ക് എല്ലാം ഇരട്ടി പ്രതിഫലമുണ്ട്, എല്ലാത്തിനും ഇരട്ടി പ്രതിഫലമുണ്ട്. അതോടുകൂടെ നമുക്ക് എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ഷഅ്ബാനു ഷഹരി എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ റമദാന് ഉമ്മത്തിങ്ങളെ മാസമാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നന്നാവണം, എല്ലാവർക്കും നന്നാവണം. അതിനാണ് ഇപ്പൊ റമദാൻ നമുക്ക് തന്നിട്ടുണ്ട്. അഞ്ചു വക്ത നിസ്കാരം അള്ളാന്റെ മാസമാണ്, അത് കറക്റ്റാ. അതിൽ നിസ്കാരത്തും ഇല്ല, സ്വലാത്തിന്റെ കാര്യത്തിൽ നിസ്കാരമില്ല. എല്ലായിടത്തും സ്വലാത്തുണ്ട്, ഇവിടെ മാത്രമൊന്നുമല്ല. മൂക്കുത്തല അടുത്ത് അടുത്ത് മൂക്കുത്തലേ, ആ ഞാൻ മൂക്കുത്തല ഇവിടെ വന്നിക്കണേ. പണ്ട് ദിവസം പഠിച്ച കാലത്ത് ഇവിടെ പള്ളി പൊളിച്ചെന്ന് മാർച്ചിന് വന്നിണിയാ, ആ ഐസ്ക്രീം തന്നു മാർച്ച് പിടിച്ചു. ഞാൻ വെള്ളമില്ല, ചായ ഇല്ല, പറ്റില്ല. അങ്ങനെ പള്ളിക്ക് അത് ഓൺലൈൻ ഉണ്ടായതാണ് പറയാൻ വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ ആ മുദ്രാവാക്യൊക്കെ ഇപ്പൊ വിളിച്ചു. ആ അങ്ങ് നടന്നൊക്കെയാണ്. അന്ന് അധ്വാനല്ലേ മരിച്ചീന് അല്ലേ? ആണേ ആണേ, അങ്ങനെയാണ് ആ മുദ്രാവാക്യം ഉണ്ടായിന്. ഓൺലൈൻ ഉണ്ടായത് ഇല്ലെങ്കിൽ അപ്പൊ വിളിച്ചോ മുദ്രാവാക്യം. നിനക്ക് ഓർമ്മ കുട്ടിയാക്കൊന്നും അറിയില്ല. ആ അപ്പൊ ഇൻഷാല്ലാം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ അതുകൊണ്ടാണ് മൂക്കുത്തല എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്തായാലും അതുകൊണ്ട് അങ്ങോട്ട് ഒന്നും പറയാത്തത്. അൽഹംദുലില്ലാ, ഈ പറഞ്ഞതൊന്നും നിങ്ങളോട് ഒരു പരാതി എനിക്കില്ല. നിങ്ങൾ പാവങ്ങളാണ്, ഒരു പരാതിയില്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ, അപ്പൊ അതാണ് ഷഹ്റു റമദാൻ ഷഹ്റു ഉമ്മത്തി, ഉമ്മത്തിങ്ങളെ മാസമാണ്. അപ്പൊ നമ്മൾ റമദാന്റെ മുമ്പായിട്ട് ഈ വയലൊക്കെ നിങ്ങൾ കുറെ പുസ്തകം പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ? ഇനിയിപ്പോ അത് ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ്, റമദാന്റെ മുമ്പ് നമ്മൾ നന്നാവുക. എല്ലാരോടും പരസ്പരം സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും 300 വട്ടം ചൊല്ലണം. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങത് 300 വട്ടം ചൊല്ലണം. അപ്പോഴാണ് സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വയലിന്റെ വേക്കല് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസിൽ വിടുമ്പോൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വലാത്ത് നിന്ന് ചൊല്ലിക്കണമെന്ന് അവകാശപ്പെടാനില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് എല്ലാവരും ചൊല്ലണം. ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം, ചെറിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ചെറിയ സ്വലാത്താണ്, എല്ലാം ഉൾക്കൊണ്ട സ്വലാത്തുമാണ്.
ഒന്ന് ചൊല്ലിക്കാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്തുകളൊക്കെ 300 വട്ടം ചൊല്ലാം ഒരു ദിവസം. സ്വലാത്ത് ചൊല്ലാന് നിയ്യത്ത് വെക്കണ്ട. സ്വലാത്ത് ചൊല്ലാൻ നിയ്യത്ത് വെക്കണ്ട. എങ്ങനെയും ചൊല്ല, കിടന്നുറങ്ങോളം ചൊല്ല. ഒരാൾക്ക് കിടന്നുറങ്ങോളം ചൊല്ല. കിടന്ന് സ്വലാത്ത് ഇല്ലെന്നില്ല ഒരു കുഴപ്പമില്ല. നടന്ന് സ്വലാത്ത് ഇല്ലെന്ന് ഒരു കുഴപ്പമില്ല. വണ്ടിമ പോകുമ്പോ സ്വലാത്തിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഒരു ദിവസം ഇവിടുന്ന് നമ്മളെ പേടിയ മൂക്കുത്തലയാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ചങ്ങരംകുളത്താന്ന് കരുതിക്കോ. അപ്പൊ ചങ്ങരംകുളത്തേക്ക് പോകുമ്പോ ഒരു ദിവസം നമ്മള് അവിടെ ഒറ്റ സ്വലാത്ത് അല്ലേ എത്ര ഉണ്ടെന്ന് ഒരു എണ്ണം പിടിക്കാം കാറിൽ പോകുമ്പോ. പിന്നെ നമ്മൾ പിറ്റേന്ന് ബൈക്ക് പോകുമ്പോ എന്ത് ചെയ്താൽ മതി, എണ്ണൊന്നും മണ്ടങ്ങൾ അങ്ങനെ സ്വലാത്ത് ഉള്ളി പോയാൽ മതി. എണ്ണ നിന്നാ ചിലപ്പോ കുത്തി മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് എണ്ണൊന്നും വേണ്ട. അപ്പൊ ചങ്ങരംകുളത്ത് എത്തുമ്പോൾ ഉദാഹരണമായിട്ട് ചിലപ്പോ 500 സ്വലാത്ത് എല്ലാം പറ്റില്ല. കട അടച്ചു പോരുമ്പോഴും നമുക്ക് സ്വലാത്തില്ല. വെറുതെ പോരാണല്ലോ, ഒരിതുമില്ല. സ്വല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന, അങ്ങനെ ചൊല്ലി പോരും. അപ്പൊ 500, അപ്പൊ 1000 സ്വലാത്തില്ല. പെണ്ണുങ്ങൾക്ക് 10 ചുടുമ്പോ സ്വലാത്തില്ല. 10 ചുടുമ്പോ സ്വലാത്തില്ല. പഴയ കാലത്തെ പെണ്ണുങ്ങളൊക്കെ 10 ചുടുമ്പോ സ്വലാത്തും ദിക്റും ചൊല്ലിയ 10 പത്തിരിന്റെ കൊയല് കൊണ്ട് ഇങ്ങനെ പരത്തുമ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത, സ്വർഗത്തിന് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. പടച്ചവനോട് പറയാണ്, വൈകുന്നേരം ഉച്ചയായാൽ 10 നമ്മൾ വാട്ടും കുഴക്കും, അൽഹംദുലില്ല ബോളാക്കി വെക്കും. പിന്നീട് ആ 10 പലമ്മൽ നമ്മളത് പരത്തും. അങ്ങനെ ആ ഓടക്കയിലുണ്ട് ഇങ്ങനെ പരത്തുമോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കറി ഉണ്ടാക്കുമ്പോഴൊക്കെ അത് ചൊല്ലിയാൽ ഈ 10 തന്നെ അൽഹംദുലില്ല ബർക്കത്താക്ക വിടുക. കാരണം എന്താ, ദിക്ര് കണ്ട, ദിക്ര് കണ്ട 10. ഇന്ന് പിന്നെ പരത്തലൊന്നും ഇല്ല. എന്നൊക്കെ ഹാൻഡ് ബ്രേക്ക് വലിച്ചല, എന്നൊക്കെ ഹാൻഡ് ബ്രേക്ക് വലിച്ചല. 10 മെഷീനാണല്ലോ, അതുകൊണ്ടാണ് വെക്കും അല്ലേ. ഹാൻഡ് ബ്രേക്ക് ആണ്, മനസ്സിലായില്ലേ? മനസ്സിലാ കാറിൽ അതാണ്, അതൊന്നും പറ്റൂല. ശരിക്കും അങ്ങനെ ഞങ്ങൾ 10 ഒരു മെഷീൻ വെട്ടാലും ഒന്ന് കൈയോട് പരത്തണം, അപ്പോഴേ അതൊരു ഒരു മട്ടം കിട്ടുള്ളൂ. അപ്പോഴേ മട്ടം കിട്ടുള്ളൂ നല്ല 10. ഞാൻ എവിടെ ചെന്നാലും പീടിയെന്ന് വാങ്ങിയ 10 ഞാൻ തിന്നില്ല. അത് ആരൊക്കെ ഉണ്ടാക്കണം, അതിനപ്പോ അതിന്റെ ആവശ്യം. നമ്മളെ പെണ്ണുങ്ങൾക്കുമാണല്ലോ അതിന്റെ കൂലിട്ട്. ഇപ്പൊ ഭർത്താക്കന്മാരോട് പെണ്ണുങ്ങൾക്ക് സ്നേഹം കമ്മിയാകണത് ഭക്ഷണം ഒൽക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവസരമില്ല. കാരണം ഒക്കെ കാറ്ററിംഗ് ആണ്. ഇന്നിപ്പോ ഒരു സൽക്കാരം വെക്കുകയാണെങ്കിൽ, നമ്മളെ അമ്മായിന്റെ കുട്ടിനെ കല്യാണം ഉണ്ടാക്കണ ഒരു സൽക്കാരം വെക്കുകയാണെങ്കിൽ, അല്ലാ ഒരു 3 വെക്കാം കാറ്ററിങ്ങിന് വിളിച്ചു തരണം. 3 ഞങ്ങൾക്ക് ബിരിയാണി വേണം, 3 കബ്സ വേണം, പിന്നെ ചിക്കൻ ഫ്രൈ വേണം, അങ്ങനെ വേണം. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് എല്ലാം ആ വീട്ടിലുള്ള ആളുകളുടെ, അപ്പൊ ആ കുടുംബത്തിനോടൊരു സ്നേഹം ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് ഉമ്മനോട് സ്നേഹമില്ല, വാപ്പനോട് സ്നേഹമില്ല. കാരണം എന്താണ്? പമ്പേഴ്സ് നിലവിൽ വന്നതുകൊണ്ടാണ്. പമ്പേഴ്സ് നിലവിൽ വന്നതുകൊണ്ടാണ്. കാരണം പമ്പേഴ്സ് ഇന്ന് കുട്ടികൾക്ക് മുഴുവനും പ്രസവിച്ച അന്ന് മുതൽ പമ്പേഴ്സാണ്. നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളൊക്കെ എന്തായാലും ഉമ്മാന്റെ മടിക്ക് കുറേ കാഷ്ടിച്ചിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെ കിട്ടു കളിക്കും, വാപ്പ ഇങ്ങനെ എന്ത് ചെയ്യും, കുട്ടിയെ മോളോട്ടിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ചിലപ്പോ നമ്മളെ മോത്തുക്കൊക്കെ എന്തായിട്ടുണ്ടാവും, മൂത്രയിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ മൂത്രയിക്കൂല, കാരണം ഒക്കെ പമ്പേഴ്സാണ്. അപ്പം കുറച്ചൊക്കെ ഒരു ബന്ധം അതിലൂടെ ഉണ്ട്. മൂത്രം നമ്മുടെ മട്ടിൽ തടിക്കുമ്പോ നമ്മൾ പറയണ്ടാവും, അന്നെ ഞാൻ മടിയിലിട്ട് മടിയിലിട്ട് ഉറക്ക വഹിച്ച് ഒക്കത്തിരുത്തി. അങ്ങനെ ഒക്കത്തിരുത്താന്നൊന്നും പറഞ്ഞാൽ ഒന്ന് തിരൂല. അങ്ങനെ സംവിധാനമൊന്നും ഇല്ല. തൊട്ടില് പോലും ഇല്ല ഇന്ന്, തൊട്ടില് പോലും ഇല്ല. ഇന്ന് അറ്റാക്കുകൾ കൂടുതൽ വരുന്നത് തൊട്ടി ഈ സിസ്റ്റത്തിൽ വന്നതുകൊണ്ടാണ്. ഇന്നൊക്കെ സ്പ്രിംഗ് ആക്ഷനാണ്, സ്പ്രിംഗ് ആക്ഷനാണ്. ആ സ്പ്രിംഗ് ആക്ഷൻ ഉള്ള ഇതിലെ കുട്ടും നോക്കുമ്പോ, ചെറിയ കുട്ടികൾ അതിലെ കിട്ടുന്ന നാട്ടുമ്പോ ഈ ഉള്ളിലുള്ള കിഡ്നിയൊക്കെ ഇങ്ങോട്ടും കിട്ടുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ആട്ടണം.
ഇങ്ങനെ ആട്ടണ്ടേ? ഇങ്ങനെ ആട്ടുമ്പോ പഴയ തൊട്ടിയിലിട്ട് നോക്കുമ്പോ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. കുട്ടിക്ക് അവയവങ്ങൾ നീളം കൂടാനും അവന്റെ എല്ലാ സംഗതിയും പേശികളൊക്കെ നീരാന്നല്ലേ? ഇങ്ങനെ ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ല, ഇങ്ങനെയല്ലേ? എന്തെല്ലാം രോഗങ്ങളാപ്പെന്നുള്ള, ഇപ്പൊ ഇന്നലെ ഒരു പ്രസവം നടന്നു. ആ പ്രസവം നടന്നപ്പോ നമുക്ക് കേടുന്ന രക്തമുണ്ട്, നല്ല രക്തമുണ്ട്. നമ്മളെ ശരീരത്തിൽ ഓരോ രണ്ടിനും രണ്ട് കൊയലുണ്ട്. ഈ കുട്ടിക്ക് രണ്ടിനും ഒന്നുള്ളൂ. അപ്പൊ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് തുരക്കാൻ പറഞ്ഞാണ്, ഈ കുട്ടിക്ക് ആകെ ഒന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു തആല എന്തെല്ലാം സംവിധാനം അതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ കിഡ്നി ഒന്ന് പോകുമ്പോഴാണ് കിഡ്നിന്റെ വില അറിയുള്ളൂ. കിഡ്നി പോകുമ്പോഴാ കിഡ്നിന്റെ വില അറിയുള്ളൂ. 40 ലക്ഷം ഉറുപ്പ്യ വേണം നമ്മളെ ഒരു കിഡ്നിക്ക്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മക്കളൊക്കെ ദ്വാരക്ക് നല്ല ആമീൻ പറയണം. ഇപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞ് 22 വയസ്സാകുന്ന ഒരാൾ തിരൂർ റെയിൽവേയിൽ ഇറങ്ങിയപ്പോ ദ്വാരക്കാൻ പറഞ്ഞ് 22 വയസ്സാകുന്ന കുട്ടിന്റെ കിഡ്നി മാറ്റി വെച്ചു. ഇപ്പൊ ഇന്നലെ പ്രസവിച്ച ആ കുട്ടികൾക്ക് ഹാർട്ടിന് വലിയൊരു ഹോളുണ്ട്. അപ്പൊ എല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർമാർ അവസാനം പറഞ്ഞെന്താ, നിങ്ങള് ഈ കുട്ടിനെന്ത് ചെയ്യണം, ഇവിടെ നെഞ്ഞ് പൊളിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഇന്നലെ പ്രസവിച്ച കുട്ടിനെ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ പഴയ കാലത്തൊക്കെ പറയാറുണ്ട്, ഉമ്മ രണ്ടും രണ്ട് കണ്ടത്തിലായി കിട്ടിയെങ്കിലേ സമാധാനമുള്ളൂ പറയും. ഗർഭിണികളാകുന്ന കുട്ടികള് പ്രസവത്തിനായി കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്കാണ് എന്ത്, രണ്ടും രണ്ട് കണ്ടത്തിലായി കിട്ടണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ കുട്ടി പുറത്തേക്ക് വരണം, ഉമ്മാക്കൊരു കുഴപ്പമില്ലാതെ ഓള് കഴിച്ചലാകുമ്പോൾ. അതിനാണ് ആ പറയുന്ന വർത്തമാനം. ഇന്നിപ്പോ ഒന്നും അറിയൂല, ഇന്ന് പറയില്ല. ഇന്നിപ്പൊ കണ്ണൻ ചേട്ടാന്ന് പറഞ്ഞാൽ തിരിയോ? കണ്ണൻ ചേട്ടൻ തിരിഞ്ഞ കുട്ടികളൊന്ന് കൈപ്പോക്കട്ടെ, ഒറ്റൊന്നുമില്ല. എന്നാ വല്യോളെന്ന് പോക്കട്ടെ. ആ താതിഞ്ഞ കുട്ടിയൊക്കെ പഠിപ്പിച്ച നമ്മളെ കൂടി തേങ്ങല്ലേ ഉണ്ടോ? തേങ്ങക്ക് എത്ര കണ്ണുണ്ട്? 3 കണ്ണ്. ഒരു കണ്ണ് കൂടെ നമ്മൾ വെള്ളം കുത്തി കുടിക്കൂലേ ഉണ്ട്. അപ്പം ആ തേങ്ങ വെള്ളം കുത്തി കുടിച്ച കഷ്ണം ആ തേങ്ങ പൊട്ടിച്ചാൽ ഒരു രണ്ട് കഷ്ണാവൂലേ. അപ്പൊ ആ കണ്ണുള്ള ഭാഗത്തിനാണ് എന്താ പറയാ, കണ്ണം ചിരട്ട. അതാരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? കണ്ണം ചിരട്ട മുത്തനൊരു തങ്ങൾ പറയും. ആരാ പറയട ഉസ്താദ് പറയണ മുത്തനൊരു തങ്ങൾ പറയും. ഇപ്പൊ ഞാനൊരു ഇൽമുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ മദ്രസയിൽ ഉസ്താദ്മാരാവൊന്നും പഠിപ്പിച്ച കണ്ണൻ ചേട്ട പഠിപ്പിച്ചു കൊടുത്തില്ല. കണ്ണൻ ചേട്ട പഠിപ്പിച്ചാൽ നേരമല്ല, കാരണം സിലബസ് കഴിഞ്ഞണ്ടേ. പഴയ കാലത്ത് മദ്രസയിൽ യാസീം പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ ശിക്ഷ? കണ്ണൻ ചേട്ടോണ്ട് മാലുണ്ടാക്കിയിട്ട് കൗത്തിലിട്ട ഒരു ഉസ്താദ്. ഇന്ന് ഇടാൻ പോണ്ടോ സുബാനന്ദ, ജയിലിൽ നിന്ന് നീച്ചു വരാൻ പറ്റൂല. അതുകൊണ്ട് ഒരു പോണൊക്കെ പോയിക്കോട്ടെ. ഒരു ജീവിച്ചാലും മാണ്ടില്ല, മരിച്ചാലും മാണ്ടില്ല, പഠിച്ചാലും മാണ്ടില്ല, പഠിച്ചിട്ടില്ലേ മാണ്ടില്ല, ഒന്നാലും മാണ്ടില്ല. നമ്മളൊന്നും അങ്ങനെയല്ല. എന്തേ ഉസ്താദ്മാരെ അടി കിട്ടിയ ഭാഗം സ്വർഗത്തിലാണെന്നാ നമ്മൾ പഠിച്ചത്. എന്നാ അടിച്ചാൽ അങ്ങനെ എങ്ങനെ ഉണ്ടാവും? ഇവരൊക്കെ ഇങ്ങനെ കാത്തുക്കാണ്. അങ്ങനത്തെ മക്കളായി മാറരുത് നമ്മള്. പൊരുത്തം നല്ലോണം വാങ്ങണം, പൊരുത്തുള്ള നല്ല മക്കളാവണം, പൊരുത്തം വേണം. ബാപ്പന്റെയും മെന്നും പൊരുത്തം വേണം. ഇന്ന് എല്ലാ കുട്ടികളും ദ്വാരക്കാൻ പറയണത് എന്തിനാ? ഉസ്താദേ SSLC നടക്കുന്നുണ്ട്, +1 പരീക്ഷയാണ്, ഫുള്ള് A+ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഇന്ന് എല്ലാവർക്കും വേണ്ട ദ്വാര ഫുള്ള് A+ കിട്ടാൻ ദ്വാരക്കണം. ഞാൻ പറയുന്നത് SSLC അതുപോലെ +2 നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രിയിലും ഫുൾ A+ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ A+ വാങ്ങേണ്ടത് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പൊരുത്തത്തിന്റെ വിഷയത്തിൽ A+ വാങ്ങണം. മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും പൊരുത്തത്തിന്റെ വിഷയത്തിൽ A+ വാങ്ങിയ ഒരാളാണെങ്കിൽ ഓന് പിന്നെ ബാക്കിയുള്ള A+ കമ്മിയായാലും ഓന് A+ പോക്കാ പോവുക. നമ്മൾ പറയാറുണ്ടല്ലോ ചെറുക്കൻ, ഓ പഠിക്കണ കാലത്ത് മഹാമൊയന്തനേനി. നമ്മൾ പറയും പഠിക്കണ കാലത്ത് മഹാമൊയന്തനേനു. ഓ ഇപ്പൊ മാഷാല്ലാ ഓന ചെങ്ങായി അവിടെ ആ കുഞ്ഞാപ്പൂവിന്റെ 1.5 കോടി ആ വീടിന്റെ എഞ്ചിനീയർ ആരാ നിങ്ങള്? നമ്മളൊപ്പം ക്ലാസ് പഠിച്ചിന് ആ മൊയന്തനാ. ഇപ്പൊ കണ്ടങ്ങൾ ഉഷാറായി. ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം ഖുർആനിന്റെ വലിയ സാഹിത്യത്തിനെ പറ്റി വലിയ ഒരു ഗ്രന്ഥമുണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് മുഖ്തസർ ഇൽമുൽ ബലാഗ.
ഇൽമുൽ ബലാഗ ഇൽമുൽ ഫസീഹ് നല്ല ഒരു ഗ്രന്ഥമുണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥമുണ്ടാക്കിയ ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം സുബ്ഹാനല്ലാഹ് വളരെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത്, മുത്തഅല്ലിമായി പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൂട്ടുകാരോടൊന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉസ്താദ് പിറ്റേന്ന് രാവിലെ ചോദ്യം ചോദിച്ചാൽ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല അവന്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അസറിന്റെ ശേഷം കുട്ടികൾ ചോദിച്ചു, കൂട്ടുകാര് തഫ്താസാനി നമുക്ക് കളിക്കാൻ പോകല്ലേ? അപ്പൊ തഫ്താസാനി ഇമാം പറഞ്ഞു, ഞാൻ നേരം പൊളുത്ത് വൈകുന്നേരം വരെ പഠിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കളിക്കാൻ പോന്നാ എനിക്ക് തീരെ കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ പോയി കളിച്ചോ, കളിക്കാതെ പഠിക്കും. എന്നാലും പിറ്റേന്ന് രാവിലെ ഉസ്താദ് ചോദിക്കുമ്പോ, ഗുരുനാഥൻ പഴുക്കുമ്പോ, മാഷ് ചോദിക്കുമ്പോ ഉത്തരം കിട്ടൂല, പിന്നെയും പഠിക്കും. അപ്പം എത്രത്തോളം പറഞ്ഞാല് പൊട്ടത്തരം മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഒരു പൊട്ട മൂപ്പര് ചോദിക്കാൻ വേണ്ടി നീച്ചെന്ന് അപ്പ പറയുമെന്ത്, കുട്ടികളൊക്കെ ചിരിച്ചു, എന്താ ഓ നീച്ചെന്ന്, അന്തകമ്മി എന്തോ ചോദിക്കാൻ നിൽക്കേണ്ടി അറി. അത്രക്കും ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട ആളാ. പിന്നീട് മാഷാ അല്ലാ നന്നായി പഠിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അൽഹംദുലില്ലാഹ് അതിനുള്ള നല്ല ഒരു വഴി അല്ലാഹു തുറന്നു കൊടുത്തു. മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണുന്നു. മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ വന്ന് വാ തുറക്കാൻ വേണ്ടി പറയുന്നു, വായിൽ ഉമിനീര് വെച്ച് കൊടുക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ ബഹുമാനപ്പെട്ട തഫ്താസ് ചോദ്യം ചോദിച്ചപ്പോ കുട്ടികൾ സാധാരണ ചിരിക്കാറാണ് കളിയാക്കാറാണ്. ഞമ്മളെ ക്ലാസ്സിലും അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്, ഞമ്മളെ ക്ലാസ്സിലും അങ്ങനത്തെ കുട്ടികളുണ്ടാവും. എന്ത് ചോദിച്ചാലും ടീച്ചർമാരോട് പൊട്ടത്തരം ചോദിക്കും, ഞമ്മളോ എണീക്കുമ്പത്തിന് കളിയാക്കും. എന്നാൽ സുബ്ഹാനല്ലാഹ്, അവരാരും നിങ്ങൾ കളിയാക്കരുത്. ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം ചിലരിങ്ങനെ ക്ഷമിക്കും. അപ്പൊ ഞമ്മക്ക് തോന്നും ഓ പൊട്ടനാണ്, ഞമ്മൾ കരുതണ്ട. അമ്പും വില്ലും വെക്കുമ്പോ വില്ല് ഇങ്ങനെ എന്തിനാണ് ബേക്കോട്ട് വലിക്കുന്നത്, നല്ല ശക്തി കിട്ടാനാണ്. അതുകൊണ്ട് പൊട്ടത്തരം കാട്ടുന്ന ആളുകളൊക്കെ അതവും ബഹുമാനവും ഉള്ള ഒരാളാണെങ്കിൽ നാളെ കൈച്ചിലാകുക തന്നെ ചെയ്യോ. ബഹുമാനപ്പെട്ട തഫ്താസാനി മാമി പിറ്റാന്ന് ക്ലാസ്സിൽ വന്ന് ചോദിച്ചപ്പോ ചോദ്യത്തിന്റെ ആ ഒരു കാടിനെ കണ്ടപ്പോ ഉസ്താദും കണ്ട് എണീറ്റിട്ട്, ഉസ്താദ് ഇരിക്കണ കസാലിക്ക് ആരും കണ്ടി ഇരുത്തി, ഈ ശിഷ്യനെ കണ്ടി ഇരുത്തി തഫ്താസാനി ഇമാമിനെ. ആരാണ് അതുവരെ ക്ലാസ്സിൽ മോശയിനി? അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ട, എന്റെ കുട്ടികൾ ആരും മനസ്സിലാക്കരുത്, ഇവിടെ ഉള്ള വയസ്സായ ആളുകളും പ്രായം ചെന്ന ആളുകളും, എന്താ ഇപ്പൊ എനിക്കൊരു സംഗതി ശരിയാകാത്തത്, ഞാൻ ഖത്തർക്ക് 4 വട്ടം പോയൊക്കെ ശരിയാണില്ല, ബഹ്റൈൻക്ക് 4 വട്ടം പോയൊക്കെ ഞാൻ ശരിയാണില്ല, കുവൈത്തക്ക് 4 വട്ടം പോയൊക്കെ പോയിട്ട് ശരിയാണില്ല, എന്താ ഉസ്താദെ എനിക്ക് ശരിയാണില്ലല്ലോ, ഞാൻ 10 കൊല്ലമായി ഗൾഫിലേക്ക് പോകണം, ഇന്നും ഒരു പൊരണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പെണ്ണ് കെട്ടിയ കട ഇപ്പോഴും എനിക്ക് തീർന്നിട്ടില്ല, എന്നും പ്രശ്നമാണ് ഞാൻ. അപ്പൊ ഞാൻ നല്ലോണം പഠിച്ചിരിക്കുന്ന ഉസ്താദെ, എനിക്ക് നല്ല ബി എഡ് ഉണ്ട്, പി ജി ഉണ്ട്, അക്കൗണ്ട്സ് അറിയാം, എല്ലാ സംഗതിയും എനിക്ക് അറിയാം, പക്ഷേ എന്തില്ല, സുബ്ഹാനല്ലാഹ്, എന്തില്ല, ഞാന് അതൊക്കെയാണെങ്കിലും പക്ഷെ എനിക്ക് അതിന് ജോലി കിട്ടണില്ല. അപ്പൊ പൊരുത്തമാണ് വലുത്. അപ്പൊ ഞാൻ പറയുന്ന ഫുൾ A+ നമുക്ക് കിട്ടണം, ഫുൾ A+ വാപ്പന്റെയും ഉമ്മന്റെയും ഉസ്താദുമാരുടെയും ഫുൾ A+ കിട്ടേ. എന്റെ മോ നല്ല കുട്ടിയാണ്, പാപ്പ പറയണം, പാപ്പ പറയണം, ഉമ്മയും പറയണം, നല്ല കുട്ടിയാണ് എന്റെ കുട്ടി എന്ന് പറയാം. നമ്മളെ പഠിപ്പിച്ച മാഷന്മാര് പറയണം, എന്റെ കുട്ടി നല്ല കുട്ടിയാണ് അല്ലേ, അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലുള്ള കുഞ്ഞാപ്പു അല്ലാ ഓ ഹോംവർക്കൊക്കെ നന്നായി എഴുതി കൊണ്ടുവരും, പഠിക്കാൻ പറഞ്ഞ അവൻ പഠിക്കും. വീട്ടിൽ ഉമ്മനോട് ചോദിക്കാൻ പറയും, രാത്രി 10 മണിവരെ ടീച്ചറെ ഓം വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓന് രാവിലെ ഒന്ന ഓ നന്നായിക്കോളും, ഓ നന്നായിക്കോളും. അപ്പൊ ടീച്ചർക്ക് ഒരു വർത്താനം ഉണ്ട്, ഓ നന്നായിക്കോളും. ചില ഉസ്താദുമാര് പറയും, ഓൻ എത്ര ഓതി കൊടുത്തിട്ടും ക്ലിയർ ആവണില്ല, നിങ്ങൾ വേജാറാണ്ട, ഓ നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്, അതവുള്ള കുട്ടിയാണ്, അപ്പൊ നന്നാവും. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട A+ എവിടെ കിട്ടണം? ബാപ്പ, ഉമ്മ, ഉസ്താദുമാർ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അറബി പറഞ്ഞു, ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞു. ഏത് ലൈല ടീച്ചർ ആയാലും, ഏത് പ്രശാന്ത് ടീച്ചർ ആയാലും, ഏത് മുകുന്ദം മാഷാണെങ്കിലും, ഏത് മുഹമ്മദ് മാഷാണെങ്കിലും, ഫാത്തിമ ടീച്ചർ ആണെങ്കിലും, ഫാദിലി ഉസ്താദാണെങ്കിലും, സക്കാഫി ഉസ്താദാണെങ്കിലും, അഹസനി ഉസ്താദാണെങ്കിലും, എല്ലാവരും നിങ്ങൾ ബഹുമാനിക്കണം.
എല്ലാം നിങ്ങൾ ബഹുമാനിക്കണം. ബാപ്പിമ്മയും പറയണത് കേൾക്കാതെ നിങ്ങൾ നടന്നാലേ നിങ്ങൾ ഒരു സ്ഥലത്തും എത്തൂല. അപ്പൊ പൊരുത്തക്കേട് മാങ്ങി വെക്കരുത്. ഇപ്പോ എന്റെ അടുത്തൊരു കുട്ടിയുണ്ടായി, ഓന്റെ വാപ്പ ഓനെ പഠിക്കാറ്റിനെ കൊണ്ടാക്കിയതാ. ഓന് ദിവസക്കും സ്കൂൾക്കും പോകാൻ കഴിയണില്ല. ഓനെ നാല് വട്ടത്തെ കൊയലിറക്കി പരിശോധിച്ചു. ഓന് വള്ളനുള്ള വേദനയാണ്, ഓൻ മടിച്ചിട്ടേ. അങ്ങനെ സുബഹാനല്ല എൻ്റെ അടുത്ത് കൊണ്ടന്ന് ഞാനൊരു ചികിത്സ നടത്തിയപ്പോ ആ ചികിത്സ എങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ ചികിത്സ നടത്തുക. ആ ചികിത്സ നടത്തിയപ്പോ അത് മാറി. എവിടെ ഓന് കള്ളത്തരമുള്ള ആളാണ്, പക്ഷേ നല്ല കുട്ടിയാണ്, അങ്ങനെ ഞാന് ഓനെ സുബഹാനല്ല 8-ാം ക്ലാസ് ആകുമ്പോ ഉസ്താദ് നിങ്ങൾ ഓനെ നോക്കാൻ ഇട്ടവർ എൻ്റെ അടുത്ത് കൊണ്ടാക്കി. ഞാൻ 8-ാം ക്ലാസ് ഓനെ സ്കൂളിൽ പറഞ്ഞു, 8, 9, 10 ഓനെ പഠിപ്പിച്ച് +2 ഒക്കെ കഴിഞ്ഞ് മാഷാല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് എഫ് പി എന്ന് കണ്ടാൽ അത് ഓന് ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് ഓനെ അറിയൂല. പറഞ്ഞെടുത്താലും ഓന് കിട്ടൂല. ടി ടി എന്ന് പറഞ്ഞാൽ അത് ടൗൺ ടു ടൗൺ ആണ്, അത് ഓന് കിട്ടൂല. പറഞ്ഞെടുത്താലും ഓന് കിട്ടൂല. അങ്ങനത്തെ കുട്ടിയാ, പക്ഷെ നല്ല കുട്ടിയാ, നല്ല അച്ചടക്കം പോകാനുള്ള കുട്ടിയാ. ഇന്ന് മാഷാല്ല ഒരു സ്ഥലത്തേക്ക് എയർപോർട്ടിലേക്ക് 100 ആളുകളെ സെലക്ഷൻ നടത്തിയപ്പോ ഓനെ കിട്ടിയേ. 3 ആളെ കിട്ടിയില്ല, ഓനെ കിട്ടിയേ. കാരണം മാഷാല്ല, എന്താ കാരണം? ഓൻ പഠിച്ച് പൊരുത്തമുണ്ടായി. ചില ഡോക്ടർമാർ കണ്ടിട്ടില്ല നിങ്ങൾ? ചില ഡോക്ടർമാരൊക്കെ MBBS മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഞമ്മക്ക് അവിടെ ചെന്നിട്ട് മൂപ്പരൊരു മരുന്ന് എഴുതിയ റെഡി ആയി. ചിലവർക്ക് MBBSഉം PGയും എല്ലാം മണ്ണാങ്കട്ടി ഉണ്ടാവും. എന്നാലോ അല്ലേ, അങ്ങനത്തെ ഡോക്ടർ ഇവിടെ പേര് പറഞ്ഞാ നിങ്ങൾ ഇവിടെ എല്ലാവരും പോണ ഡോക്ടർ ആണോ? എല്ലാവരും ഓനെടുത്ത തിരക്ക്. അങ്ങനത്തെ ഡോക്ടർ എല്ലാവരും നാട്ടിലും ഉണ്ടാവും. ഒരു നാട്ടിൽ അങ്ങനത്തെ പഴയ ഒരു ഡോക്ടർ ഉണ്ടാവും ഇവിടെ അല്ലേ? അല്ലേ? ആ ഉണ്ട്, ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. സുബഹാനല്ല, എല്ലായിടത്തും ഉണ്ടാവും. അതെന്താ പറയുക, പൊരുത്തുള്ള ഡോക്ടറാണ്. അത് പൊരുത്തുള്ള ഡോക്ടറാണ്. പൊരുത്തല്ലാത്ത ഡോക്ടർമാരാണ് ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്താൽ കത്തിരിയൊക്കെ പള്ളനോട് മറന്നിച്ച് പോരുന്നേ. ചില ഓപ്പറേഷൻ ചെയ്താണ് കത്തിരിയോടെ അത് പള്ളനോട് മറന്നിച്ച് എന്നിട്ടൊക്കെ തുന്നിയാണ് സുബഹാൻ കത്തിരിയോടെ. അല്ലാഹുമ്മ സല്ലി. കുറെ ഇടക്കിടക്ക് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ കാണാം കുറെ അല്ലേ സമരങ്ങള്. എനിക്ക് കണ്ടില്ല, നിങ്ങൾ പത്രത്തിൽ വായിക്കാം, നമ്മള് ഒരു മുട്ടു സൂചിയൊക്കെ മറന്നുവെച്ചാണ് ഈ തിരക്കിടില്ല. കത്തിരിനെ മറന്നുവെച്ചാ എങ്ങനെ ഉണ്ടാവും? സുബഹാന. അതുകൊണ്ടാണ് ഓൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ കടിയെ കയറി വന്നോ. ഓനെ എവിടെ കൊണ്ടാക്കില്ല, അവിടെ എന്തെങ്കിലും ഉണ്ടോ കുരുത്തക്കേട്? ഒന്നിട്ട് വന്നാല് മരുന്ന് എഴുതിയ പേക്കും മരുന്നേക്കും. ഇനി ചില അധ്യാപകന്മാരും ഉണ്ട് ഒക്കെ BEd ഉം PG ഒരു സ്ഥലത്ത് ഉറച്ചുക്കൂല. ഒരു കൊല്ലത്തിൽ 8 സ്ഥലത്ത് ജോലി ചെയ്യും. അധ്യാപകന്മാരിലുണ്ട്, വലിയ എഞ്ചിനീയർമാരിലുണ്ട്, വലിയ വഴിയുണ്ട്. എന്താണ് കാരണം? പൊരുത്തക്കേടാണ്. അതാ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ A+ വാങ്ങേണ്ടത് എവിടെയാണ്? എവിടെയാ? ബാപ്പയുടെയും ഉമ്മയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും ഗുരുനാഥന്മാരുടെയും A+ വാങ്ങിയവർക്കാണ് SSLC അതുപോലെ +1 +2 ഡിഗ്രിയും ഉള്ള A+ കൊണ്ട് ഉപകാരമുള്ളൂ. അവരുടെ പൊരുത്തക്കേട് വാങ്ങിയ വരാണെങ്കിൽ എന്നും ആ പൊരുത്തക്കേട് ഇങ്ങനെ മുയച്ചുകൊണ്ടേ നിൽക്കും. ഞാൻ പറയാറുണ്ട്, മലപ്പുറത്തൊരു ഭാഷ പറയാറുണ്ട് ഒലക്ക വിഴുങ്ങിയിട്ട് സുന്നാമാക്കി പിടിച്ചിട്ട് കാര്യമില്ല. ഒലക്കാരണ തിരിയോ? ഒലക്ക തിരി രാജരെ അല്ലേ? എടാ ഒലക്ക തിരിഞ്ഞ ആളുകളെ കൈപ്പൊക്കണി ചെറുക്കന്മാര്. അല്ല, ചെറുക്കന്മാര് നേരത്തെ കണ്ണൻ ചേട്ട തിരിയാത്ത ടീം അനക്കരിയോ? എന്നാ പറഞ്ഞ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ അല്ലേ? ഇപ്പോ ഒക്കെ ഇംഗ്ലീഷ് പറയണെന്നെങ്കിലും തിരിയുള്ളൂ. അരിമണി വർത്തീന എന്താ പറയാ, അങ്ങനത്തെ സംഭവം അറിയാം നിങ്ങക്ക്? അല്ലാ, റൈസ് ഫ്രൈ. ഇപ്പൊ തിരിഞ്ഞോ? അരിമണി വറുത്തത് എന്ന് പറഞ്ഞ തിരൂല. പണ്ട് മദ്രസി പോകുമ്പോ അരിമണി വറുത്തത കിട്ടീനെ. അപ്പൊ റൈസ് ഫ്രൈ. അപ്പൊ റെഡി. ഇന്നാളൊരു കാക്ക ഉമ്രക്ക് പോയി. ആ കാക്ക ഉമ്ര പ്രായമായ കാക്കയാണ്. അയാൾ ഉമ്രക്ക് പോയപ്പോ അയാൾ എന്ത് ചെയ്ത്, ഉമ്രൊക്കെ കഴിഞ്ഞിട്ട് മരുവളുണ്ട് ജിദ്ദിക്ക് വന്നു. അപ്പൊ അല്ലിപ്പ അങ്ങക്ക് എന്താ മാണ്ടി വെച്ചു, എടി നല്ല കുറേരിക്കഞ്ഞി കൊണ്ടാണ്. അങ്ങനെ കുറേരി കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ പേരക്കുട്ടികളൊക്കെ വട വട്ടം കൂടി, വാപ്പ ഈ കുറേരി കഞ്ഞി കുടിച്ച എത്താ വല്ലിപ്പ അത് വെച്ചു, ഇത് കഞ്ഞിയാണ്. അപ്പൊ കുട്ടികളെ കൂടെ കഞ്ഞിയോ വല്ലിപ്പാനോട് കഞ്ഞിയാക്കി അകപ്പാട ബസളാക്കി കഞ്ഞി കഞ്ഞി കുടിച്ചത് സുബഹാനല്ല. പക്ഷെ വല്ലിപ്പ നല്ല കാഞ്ഞ വളവനാ. മൂപ്പരെന്ത് ചെയ്ത് പിറ്റേ ദിവസം പെണ്ണുങ്ങളോട് പറഞ്ഞേ, എടേ
മോളെ ഇന്നും കഞ്ഞുണ്ടാക്കും, പക്ഷെ എനിക്ക് ആ പാത്രത്തിൽ കൊണ്ടുവരണ്ട, നല്ല ഒരു ചിക്കും ബട്ടറും ഒക്കെ കുടിച്ചാൽ ഗ്ലാസ്സിലും കൊടുന്ന ഒരു പൈപ്പ് കൂട്ടളാറ്. അങ്ങനെ കുട്ടികളൊക്കെ എഴുതി റൈസ് ജ്യൂസ് എന്നാ ഞങ്ങൾക്ക് വേണം. അപ്പൊ ഒക്കെ പേര് മാറ്റുമ്പോൾ റെഡിയാവുള്ളു. സ്വലാത്തിനെ കഴിഞ്ഞ് പേര് മാറ്റണം, എന്തെങ്കിലും ആൾക്ക് ചെല്ലാൻ വരുള്ളൂ. സ്വലാത്ത് രണ്ടാണ് വരാത്തത്, സുബഹാനല്ലാ. അതുകൊണ്ട് പൊരുത്തം നമുക്ക് നല്ലോണം വേണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള അതാണ്, ഇവിടെ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല പൊരുത്തമാണ്. അതുകൊണ്ട് ഒരു സെൻഡ് ഓഫ് നടക്കാറുണ്ട്. ഈ സെൻഡ് ഓഫിന് നിങ്ങൾ പിത്തനെ കാട്ടിട്ടാ പോകുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ പിത്തനായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ഒടുക്കത്തൂല, നിങ്ങളെ ഒടുക്കത്തൂല. സെൻഡ് ഓഫിന് നിങ്ങൾ ടീച്ചറെ ചീത്തറയല. സെൻഡ് ഓഫിന് നിങ്ങൾ എന്നാ സെൻഡ് ഓഫ് പറഞ്ഞ ഇപ്പോ എല്ലാ ക്ലാസ്സിലും സെൻഡ് ഓഫാ. പണ്ടൊക്കെ എസ് എൽ സി ഉള്ളേ, ഇന്ന് എപ്പോഴും സെൻഡ് ഓഫാ. സെൻഡ് ഓഫ് പറഞ്ഞതാണ് സ്കൂളിലെ ഏതെങ്കിലും ഒരു ഫാന് വലത്തെ ഭാഗത്ത് തിരിയുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ജൂൺ ഒന്നിന് ആകുമ്പോൾ തിരി വലത്തെ ഇടത്തെ ഭാഗത്ത് തിരിയണം. അതിനുള്ള എല്ലാ ബുക്കർസും കാട്ടും. ഏതെങ്കിലും ബാത്റൂമിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പൂളന്റെ കൊമ്പോ കപ്പന്റെ കൊമ്പോ കൊണ്ടേ കുത്തി തിരിക്കിട്ട് ജൂൺ ഒന്നിനെ ചെയ്യാൻ പാടില്ല, വെള്ളം വരാൻ പാടില്ല. എന്നിട്ട് പിറ്റത്തെ കൊല്ലം വരുമ്പോ ഒരാൾ ബാത്റൂമിൽ കുടുങ്ങിയിട്ട് വെള്ളം ഇല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ വിളിച്ച നല്ല രസാണ്. അതെ അതെ. ഒരു ചിലവരുടെ നായ്ക്കുട്ടികളെ കയറിയുണ്ട്, നായ്ക്കുട്ടികൾ വെറുതെ നായ്ക്കുട്ടിയോടെ കടന്നു തുടങ്ങാണ് പൂച്ചക്കുട്ടി എന്നാ കല്ലെടുത്ത് കയറി. അപ്പൊ പേരുടെ ഒച്ച ഉണ്ടോ? അത് നിങ്ങളെ മണ്ടക്ക് എറിഞ്ഞാലും ഉണ്ടാവും. ആ ഒച്ച ഒന്ന് എറിഞ്ഞോക്കാണി പെറിയണ്ട, മണ്ടക്കൊന്ന് കുച്ചിയാലും ആ ഒച്ച എല്ലാവർക്കും ഉണ്ടാവും. അതൊന്നും നമ്മൾ ചെയ്യരുത്, പൊരുത്തക്കേട് നമ്മൾ ചെയ്യരുത്. ഒരു ഒരു ജീവിയെയും നമ്മൾ ആക്രമിക്കരുത്. ഇർഹമു മാ ഫിൽ അർദി ജമീഅ. അപ്പൊ പൊരുത്തം നമ്മൾക്ക് വേണം, പൊരുത്തം നമുക്ക് വേണം. പൊരുത്തമില്ലാത്ത ആളുകൾക്കാണ് ഒരു സ്ഥലത്ത് പോയിട്ടും ഒരു സ്ഥാനമൊന്നും കിട്ടാതെ, ഒരു ജോലി നിങ്ങൾക്ക് ശരിയാവില്ല. കുറെ ആളുകൾ ചികിത്സക്ക് വരും, നമ്മൾക്ക് ഉസ്താദ ശരിയാണില്ല. അതിന് തകിട എഴുതിയിട്ടും കുഴിമുട്ട എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. തകിടും കോയിമുട്ട എഴുതിയിട്ടൊന്നും കാര്യമില്ല. ആദ്യം ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങണം. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്, സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് ബാപ്പയും ഉമ്മനും പൊരുത്തപ്പെടിക്കണം. നിങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കണ്ട. എല്ലാരും ഇന്ന് പോയിട്ട് ഉമ്മനോട് പറയണം, ഉമ്മച്ചിയേ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിക്കണേ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ഞാൻ പരീക്ഷക്ക് പോവുകയാണ്. നല്ല മോനാകാൻ ഉമ്മ ദ്വാരക്കണം. ബാപ്പനോട് പറയാ, ബാപ്പാ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പം എന്റെ ബുദ്ധിമോശം കൊണ്ട് ധിക്കാരം പറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ട് ബാപ്പാ എന്നെ നിങ്ങൾ വെറുക്കരുത്, പൊരുത്തപ്പെടണം. ടീച്ചറോട് പറയണം, ടീച്ചറെ നിങ്ങൾ ഹോംവർക്ക് പറഞ്ഞപ്പോ നിങ്ങൾ തല്ലിയപ്പോ ഞാൻ നിങ്ങളെ ഉള്ളുകൊണ്ട് നിങ്ങളെ ഞാൻ ശപിച്ചിട്ടുണ്ട്. ടീച്ചർ ചത്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചറെ എനിക്കത് പൊരുത്തപ്പെട്ട് തരണം എന്ന് ഒരു ടീച്ചറോട് ചെന്ന് പറഞ്ഞാൽ ആ ടീച്ചർക്ക് നിങ്ങളോട് വലിയ സ്നേഹം വരും. പടച്ചവനെ, ഇത്രയും മക്കൾ ഉണ്ടായിട്ടും ഇതിൽ നിന്ന് ഈ മക്കൾ വന്നിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞു പോകുമ്പം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോ നിങ്ങളെ ടീച്ചർമാരോടും നിങ്ങളെ സാറുമാരോടൊക്കെ നിങ്ങളൊരു സലാം നിങ്ങൾ പറയണോ, ഒരു സന്തോഷം നിങ്ങൾ പറയണം. ടീച്ചറെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ടീച്ചർ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അറബിയിൽ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങൾ ഇനി രണ്ടാം ക്ലാസ്സിൽ നല്ല മക്കളാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അത്തരക്കാരാകുന്ന ആളുകളാണ് പൊരുത്തം വാങ്ങിയവര്. ആ പൊരുത്തം വാങ്ങിയവർക്ക് മാത്രമേ നിങ്ങൾ എസ് എസ് എൽ സിയിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾക്ക് എ പ്ലസ് കൊണ്ട് കാര്യമുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാരും അങ്ങനെ ആകുമ്പോ നമ്മളെ പൊരയിലൊക്കെ ബറക്കത്തുണ്ടാവും. ഇന്ന് വലിയവരും കണക്കാ, ചെറിയവരും കണക്കാ, ചീത്ത പറയാൻ ഒരു പ്രശ്നവും. അതുകൊണ്ട് നല്ലവരായി ജീവിക്കണം. അതിനൊക്കെ മാർഗം സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ കൽബ് വൃത്തിയാകും, കൽബ് വൃത്തിയാകും. അറബികൾ കണ്ടിട്ടില്ലേ, രണ്ടാളുകൾ തമ്മിൽ കച്ചറ കൂടുകയാണെങ്കിൽ ആ കച്ചറ മസ്ലഹത്താക്കാൻ ഒരു അറബി വന്നാൽ അറബി ആദ്യം പറയുന്ന വാക്കുണ്ട്. മലയാളികളാണെങ്കിൽ എന്താ പറയാ? മലയാളികളാണെങ്കിൽ പറയാ കെൽബ് മുണ്ടലോട്. നമ്മൾ പറയണം മസ്ലഹത്തിന് വന്നാൽ നമ്മൾ പറയാ കെൽബ് മുണ്ടലോട്. കെൽബിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? അറിയോ? അറിയണോ? കൈപ്പൊക്കെയാണ് ആടാ, എല്ലാവർക്കും അറിയാം. കാരണം അത് എപ്പോഴും ഉപയോഗിക്കണം. അതാണ് ചോറും അറിയാം, കെൽബും അറിയാം.
കാരണം എപ്പോഴും അനാനാസ് ഒക്കെ സാധനം പഠിച്ചിട്ട് രസം ഇതൊക്കെ മറന്നുപോയി. പക്ഷെ കെൽബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മറന്നില്ല? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് കെൽബ്. സുബ്ഹാനല്ലാഹ്, എത്ര വേർഡുകൾ, എത്ര വേർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വേർഡുകൾ മുഴുവനും നമ്മൾ മറന്നുപോയി. എന്തേ കാരണം? ഇത് ഉപയോഗമുള്ള പദമാണ്. ഉപയോഗമുള്ള പദമായത് കൊണ്ട് നമ്മൾ മറന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് കെൽബ് എന്ന് വിളിച്ചു പോവരുത്. ഒരു നായയെ കാണുമ്പോൾ ഒരു നായയുടെ മോൻ നായ എന്നൊരു നായയെ വിളിക്കാൻ പാടില്ല. ഒരു കെൽബിന്റെ മോൻ കെൽബ് എന്ന് ഒരു കെൽബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അത് അതിനെ മോശമാക്കി. ഒരു കെൽബിനോട് പറയാണ്, കെൽബിന്റെ മോൻ കെൽബ് എന്ന് ഒരു കെൽബിനോട് വിളിച്ചാൽ, ഒരു ഡോഗിനോട് പറ, ഡോഗിന്റെ മകൻ ഡോഗ് എന്ന് വിളിച്ചാൽ ഡോഗിന്റെ മകൻ ഡോഗ് തന്നെയാണ്. പക്ഷേ അങ്ങനെ വിളിച്ചാൽ അത് പരിഹാസമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നിന്റെ വയലുകെട്ടിന്റെ മക്കളൊക്കെ ചെന്നിട്ട് ബാപ്പനും ഉമ്മനോടൊക്കെ പിടിത്തു പിടിക്കണം. വാപ്പയും മരിച്ചുപോയവരുണ്ടെങ്കിൽ, വാപ്പയും ഉമ്മയും മരിച്ചുപോയവരുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് വാപ്പയുടെ കബറിങ്ങൾ ചൊല്ലണം, ഉമ്മന്റെ കബറിങ്ങൾ ചൊല്ലണം. ഉമ്മ നിങ്ങളെ പൊരുത്തം എനിക്ക് വേണം, ഉമ്മാ നിങ്ങളെ പൊരുത്തം എനിക്ക് വേണം, ഉപ്പാ നിങ്ങളെ പൊരുത്തം എനിക്ക് വേണം. എന്റെ വിവരമോശം കൊണ്ട് ഞാൻ പലതും നിങ്ങളെ പറഞ്ഞുപോയി. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോ നിങ്ങളൊരു മോശക്കാരനായിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും ബാപ്പയും ഉമ്മയും നമ്മൾ കല്യാണം കഴിക്കുമ്പോ നമ്മളെ ഭാവിക്ക് വേണ്ടി പറയും. ബുള്ളറ്റും ഇങ്ങനെ നടക്കും, മൊബൈൽ ഇങ്ങനെ വാങ്ങും നടക്കുമ്പോ. സുബ്ഹാനല്ലാഹ്, ബാപ്പാര് പറയും, മോനെ നീ ഇന്നലെയല്ലേ ഒരു മൊബൈൽ വാങ്ങിയത്? വീണ്ടും ഒരു മൊബൈൽ വാങ്ങി. ലോണിന് മൊബൈൽ വാങ്ങുന്ന ആളുകളാണ് ഒക്കെ ഒക്കെ ലോണിന് മൊബൈൽ വാങ്ങുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വലിയ കടമുള്ളവരായി തീരുമ്പോ ബാപ്പിയുമ്മയും പറയും, മോനെ പൈസ വെറുതെ നേക്കടത്തണ്ട, ഇനി അനക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ അനക്കൊരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു പൊരണ്ടാക്കേണ്ടി വരും, അതുകൊണ്ട് പൈസ കളിച്ചല്ലടാ എന്ന് ബാപ്പിയുമ്മയും പറയുമ്പോ ഞമ്മക്കൊരു ബുള്ളറ്റ് വാങ്ങി. സുബ്ഹാനല്ലാഹ്, 2000 റുപ്യ 5000 റുപ്യ കൊണ്ടേ കൊടുത്ത് 2 ലക്ഷം റുപ്യന്റെ ഒരു ബുള്ളറ്റ് വാങ്ങി. ഇപ്പടുത്തൊരു ചങ്ങായി വന്ന് അവന്റെ പൊര 1 കോടി റുപ്യന്റെ ലോണിലാണ്, പിന്നെ ഓന് വേറൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയും കടത്തിലാണ്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചർച്ചയിലിരിക്കുമ്പോ ഒരു 2 ലക്ഷം റുപ്യന്റെ ബുള്ളറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിങ്ങണോ. അപ്പൊ എന്തോട് ഇങ്ങ് കടം കിട്ടണമെങ്കിൽ ഈ ബുള്ളറ്റ് വേണമെന്നാണ്. ഇനി അടുത്ത ആളെ കടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വണ്ടി വേണം. സൈക്കിളേറ്റും പോയാൽ കിട്ടൂല. അതുകൊണ്ട് ആളുകളെ പറ്റിച്ചാൻ ബെൻസ് കൊണ്ടും ജാഗോർ കൊണ്ടും ഓടിമ്പിച്ചുകൊണ്ട് ആളുകളെ മുമ്പിൽ ചെല്ലുമ്പോ, ആ മാഷാ അല്ലാ, ഇവന് ബെൻസൊക്കെ ഉണ്ട്, ഇവന് ജാഗോർ ഉണ്ട്, ഓടിയുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഇത് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഐഫോണ് കണ്ടിട്ടും കടം വാങ്ങാൻ വേണ്ടി പോയി. ബിസിനസ്സുകൾ ഇല്ലാത്ത ബിസിനസ്സുകളും കച്ചവടങ്ങളും പറഞ്ഞ് ഓടിയും ബെൻസും കാണിച്ചു കൊടുത്തുകൊണ്ട് പാപങ്ങളെ പറ്റിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ബാപ്പയും ഉമ്മയും എതിർക്കും. അപ്പം ബാപ്പന്റെയും ഉമ്മന്റെയും വാക്കുകൾ കേൾക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നിങ്ങൾ അങ്ങനെയാവരുത്. ലോൺ എടുത്ത് നിങ്ങൾ പര ഉണ്ടാക്കരുത്, ആ പൊരയിൽ ബറക്കത്ത് ഉണ്ടാവൂല, ഖൈർ ഉണ്ടാവൂല. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും ഇതൊക്കെ പറയുമ്പോ നമുക്കിതൊന്നും കേൾക്കാൻ പറ്റൂല. ഇതൊക്കെ നന്നാവണമെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോ, നല്ല കൽബ് വരാൻ സ്വലാത്ത് ചൊല്ലിക്കോ. അതുകൊണ്ട് മലയാളികളാകുന്ന ആളുകൾ രണ്ടാള് കച്ചറ കൂടുമ്പോ അവിടെ മസ്ലഹത്താകാൻ വേണ്ടി ഒരാള് വന്നാൽ, അറബി വന്നാലും മലയാളി വന്നാൽ കെൽബ് എന്ന് വിളിക്കുമെങ്കിൽ എന്താ അറബി വന്നാ പറയാറുകള്? അറബി ഇങ്ങനെ വന്നാ പുറത്തോട്ട്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി നബി, മുഹമ്മദ് മുത്തനബിന്റെ മേൽ സ്വലാത്ത് അല്ലടാ, ഗൾഫ് പോയവർക്ക് ഞാൻ വേദനയും, യാ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി നബി, സ്വലാത്ത് ചൊല്ലടാ എന്ന് പറയും. അങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയുമ്പോ 80 ഡിഗ്രിയിൽ നിൽക്കുന്ന ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഓനോടാ പറയുന്നത് സ്വലാത്തുല്ലാൻ. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് ദേഷ്യം പിടിച്ചവൻ അങ്ങ് സ്വലാത്ത് ചൊല്ലുമ്പോ 80 ഡിഗ്രിയിൽ നിൽക്കുന്ന ദേഷ്യം 60 ലേക്ക് താകും. 60 ലേക്ക് താന്ന അറബികൾ പറയും, എന്നാണ് പറഞ്ഞിട്ട് താടിക്കൊരു പുടുത്തും നെറ്റിക്കൊരു നാറ്റം നാറ്റിയാൽ അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളോടിപ്പോ
നെറ്റിക്ക് താറ്റാൻ വന്ന അങ്ങനെ ഉണ്ടാവും. ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരാൾ നെറ്റിക്ക് നാറ്റാനും താടി കുടിച്ചാൽ വന്നാൽ പിന്നെ പറയും ഒന്നും കൂടി കിട്ടും. കാരണം അനക്ക് നമ്മളെ കാട്ടിയും പോരാ, അപ്പൊ നമ്മളെ താടിമല കളിലേടാ അവിടെ എത്തും. കാരണം തിരിയാത്തവനോട് കഴിച്ചിട്ട് കാര്യമില്ല, നിന്റെ വയലിൽ കേട്ടിന്റെ ശേഷം തിരിയല്ലോ. ഒരു പെണ്ണ് നിങ്ങളെ ഭാര്യ ചൂടാകുമ്പോ ഭർത്താവ് പറയാത്തിരിപ്പൊടി കൊടുന്നില്ല, മുളകും പൊടി കൊടുന്നില്ല, മഞ്ഞപ്പൊടി കൊടുന്നില്ല, എല്ലാ പൊടി മങ്ങിയില്ല. പാത്തൂന്റെ നഫീസാനും സുലൈഖാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളൊന്നും വാങ്ങിയിട്ടില്ല മനുഷ്യ, നിങ്ങളൊന്നിനും പറ്റൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുമ്പോ ഹമുക്ക് എന്ന് നമ്മൾ വിളിക്കാൻ നിൽക്കണ്ട, ഉടനെ പറയാ ഫാത്തിമ സ്വല്ലബി, മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്ത് ചൊല്ലാൻ പറയുമ്പോ രണ്ടു വട്ടം പറയുമ്പോ സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് ചൊല്ലുമ്പോ ദേഷ്യം പിടിച്ച ഫാത്തിമ ഒന്നങ്ങ് താകും. താകുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഭാര്യ ഭർത്താവിനെ വിഷമിപ്പിക്കരുത്. ഭർത്താവിനോട് ചോദിക്കണം, നിങ്ങൾ പണമില്ലെങ്കിൽ വിഷമിക്കണ്ട, ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവാം എന്ന് പറയുമ്പോൾ എത്ര സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ് ഫാത്തിമ ബീവി. അവിടുത്തെ പുയ്യാപ്പളയാണ് അലി റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായപ്പോ ഉടനെ ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അലി ഞാനിപ്പോ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് നിങ്ങൾ സഫലീകരിച്ചു തരണം. ഗർഭമുണ്ടാകുമ്പോ സാധാരണഗതിയിൽ നമ്മളെ പെണ്ണുങ്ങളും പറയാറുണ്ട്, എനിക്കിപ്പോ മൂന്നാം മാസത്തിൽ കടന്നിട്ടുണ്ട്, ഇക്ക നിങ്ങൾ നല്ല പച്ചമാങ്ങ കൊണ്ടുവരണം, അതല്ലെങ്കിൽ പുളി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ പുളിയച്ചാറ് കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ നമ്മളെ മലയാളികളാകുന്ന പെണ്ണുങ്ങൾ ഗർഭിണിയാകുമ്പോ ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി ഞാനിപ്പോൾ ഗർഭിണിയാണ്, ഞാൻ മുത്തുനബിയുടെ പുന്നാര മോളാണ്, ഏറ്റവും പ്രൗഢിയുള്ള നിക്കാഹമാണ്, വലിയ തറവാട്ടിലുള്ള നിക്കാഹാണ്. അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അലി എനിക്ക് ഈത്തപ്പഴം വേണം, നല്ല ഈത്തപ്പഴം, ആ ഈത്തപ്പഴത്തിന് നല്ല തേൻ ഒലിക്കുന്ന ഈത്തപ്പഴമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു പോക്കറ്റിലൊന്ന് തപ്പി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പൈസയില്ല. ഈത്തപ്പഴമാണെങ്കിൽ കിട്ടുന്ന സമയമല്ല. ഈത്തപ്പഴം നല്ലോ കിട്ടുന്ന സമയം ഏതാ നിങ്ങൾക്കറിയോ? നല്ല ചൂട് കാലത്ത് ഗൾഫ് പോയിട്ടില്ല ആചര്, ആ നല്ല ചൂടുണ്ടാവുമ്പോഴാണ് ഈത്തപ്പഴം എല്ലാം കിട്ടുക. നല്ല ചൂട് കാലത്ത് ഈത്തപ്പഴം പഴുക്കുക. എന്നാൽ സുബ്ഹാനല്ലാഹ് ഈത്തപ്പഴം യഥേഷ്ടം കിട്ടാത്ത കാലഘട്ടത്തിൽ ഫാത്തിമ ബിവി അലി റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു പോക്കറ്റിൽ നോക്കുമ്പോ പൈസയില്ല, ഒന്നും പറഞ്ഞില്ല. അലി റളിയല്ലാഹു കയ്യിലുണ്ടാകുന്ന പടയങ്കി പണയം വെച്ചിട്ട് നല്ല ഈത്തപ്പഴം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒന്ന് സ്പീഡിൽ ഇങ്ങനെ നടന്നപ്പോ കൂട്ടുകാര് ടൗണിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, അലി എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? സാധാരണഗതിയിൽ ഓടുന്നത് പോലെയല്ലോ നിങ്ങളുടെ ഓട്ടം, നിങ്ങൾ സ്പീഡിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു പറഞ്ഞു, എന്റെ ഭാര്യ ഫാത്തിമ ബീവി മുത്തുനബിയുടെ പുന്നാര മോളാണെന്ന് നിങ്ങൾക്കറിയാം, അവൾ ഗർഭിണിയാണ്, അതുകൊണ്ട് അവൾക്കൊരാഗ്രഹം ഈത്തപ്പഴം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഈത്തപ്പഴവും കൊണ്ടുപോവുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, അലി ഞങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് ഇതാ. എന്റെ പെണ്ണുങ്ങൾക്ക് ഗർഭിണിയൊക്കെയാണ്, പക്ഷെ ഞങ്ങൾ ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല, പട്ടിണിയാണ്. ഉടനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ആ ഈത്തപ്പഴം കൊടുത്തു. ഈത്തപ്പഴം കൊടുത്തു. കൊടുത്തിട്ട് ഇങ്ങനെ പൊരിക്ക് ഇങ്ങനെ ചെല്ല, കയ്യും വീശ ചെല്ലണ്, പെണ്ണുങ്ങൾ ഫാത്തിമ ബീവി ഇങ്ങനെ സിറ്റൗട്ടിൽ കാത്തുകയാണ്. സലാം പറഞ്ഞു. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. ചൂട് കയറുവോ? നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, നമ്മളെ പെണ്ണുങ്ങൾ ഇന്ന് ഇഞ്ചി വാങ്ങാൻ പറഞ്ഞേച്ചില്ലേ, മല്ലിച്ചപ്പും മതിയും പോകാൻ പറഞ്ഞേച്ചു. അങ്ങനെ നമ്മൾ മറന്ന് എന്താ പറയാ, എന്തേ ചെറിയ തോളിട്ട് വന്ന് നിങ്ങളോട് ഞാൻ മല്ലിച്ചപ്പന് പറഞ്ഞേച്ചിട്ട് നിങ്ങൾ തൊള്ളട്ടെയോ? നിങ്ങൾ ഇങ്ങനെ തന്നെയാ പുയാപ്പള വീഴുന്ന, നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ നാനക്കേടുണ്ട്, ഒന്നുണ്ടായി എവിടെയെങ്കിലൊക്കെ പോയിട്ട് നല്ലോ മൂക്കറ്റ തിന്നാ മതി. ഇങ്ങാണ്ട് തുടങ്ങി ഡയലോഗാണ് അടിക്കുന്നത്. ഇനി ബാക്കി ഡയലോഗ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ പെണ്ണുകൾ പറയണേ. ഞാൻ പറയേണ്ട ആവശ്യമില്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെ പെണ്ണുകൾ എന്തൊക്കെ ഇങ്ങോട്ട് പറയില്ല. ഉടനെ ചീത്ത പറയും, സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട ഫാത്തിമ ബീവി ഒന്നും മിണ്ടിയില്ല. അലി റളിയല്ലാഹു സലാം പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉടനെ ഭർത്താവ് ഭാര്യയോട് സലാം പറഞ്ഞു, സലാം മടക്കി അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇരിക്കും, ഞാൻ ഉള്ളിൽ പോയിട്ട് നല്ല ഗോതമ്പ് മാവുണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട്, ആ ചപ്പാത്തി കൊണ്ട് ഞാൻ വരാം. ഉടനെ ഭാര്യ ചപ്പ
ചപ്പാത്തി കൊണ്ടുവന്നു. രണ്ടാളും ഒരു ഡെയിലിന്റെ ആകുമ്പോൾ ഇരുന്നിട്ട് ഫാത്തിമ അബീബ് അലി റളാൻ നല്ല ഫുഡ് അടിയ. അപ്പൊ അലി റളാൻ ഉള്ളിൽ പേടിന്റെ ഫാത്തിമ ഇപ്പൊ ചോദിക്കാനും ഇപ്പൊ ചോദിക്കാനും, പക്ഷെ ഫാത്തിമ മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. കൊറേ കഴിഞ്ഞപ്പോ ചപ്പാത്തി കഴിയാൻ തുടങ്ങിയപ്പോ ഫാത്തിമ ബീബി ഒന്നും ചോദിച്ചില്ല. ചോദിക്കാതെ വന്നപ്പോൾ അലി റളിയല്ലാൻ അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്നെ ഈത്തപ്പഴത്തിന് പറഞ്ഞല്ലേ, ഇനിയോ നിങ്ങൾ എന്താ ഈത്തപ്പഴം ചോദിക്കാത്തത്? അപ്പൊ ഫാത്തിമന്റെ മറുപടി, ഫാത്തിമന്റെ മറുപടി ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോളി. ഫാത്തിമ ബീവി പറഞ്ഞതെന്താ, അലി നിങ്ങളെ മുഖം നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഒന്നിരിക്ക ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ കിട്ടി ഈത്തപ്പഴം ആർക്കെങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ടോ, അതൊക്കെയാണല്ലോ നമ്മളെ പരിപാടി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടുത്തരം പറയും, അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ടും പറയും, അവിടുന്ന് പറയുമ്പോ ഇങ്ങോട്ടും പറയും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ എന്ത് ചെയ്യും, നമ്മളെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെന്ത് ചെയ്യും, അതുകൊണ്ട് പ്രയാസം വരും, അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒന്ന് ജീവിച്ചു. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ വാർഷികം അവിടുത്തെ മഹബത്ത് വെക്കണമെങ്കിൽ അവിടുത്തെ പുന്നാര മോക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. പുന്നാര മോക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്, അല്ലാതെ അനക്കൊന്നും കിട്ടണില്ലെങ്കിൽ അവിടുന്ന് കച്ചറ ഉണ്ടാക്കിയിട്ട് പോരുണ്ട്. അങ്ങനൊന്നും ബാപ്പാന്റെ കുട്ടി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓ ഈ എന്തിനാപ്പ അവിടെ അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണ്, ഇങ്ങനെ അമ്മയും ബാപ്പയും പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്നിപ്പോ കംപ്ലൈന്റ് എന്താ അറിയുന്നത്, നിങ്ങള് പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അള്ളാ അവർക്ക് ഞാൻ പോലും അപ്പൊ എന്ത്, വൈഫൈ ക്ലിയർ ഇല്ല അവിടെ, വൈഫൈ ക്ലിയർ ഇല്ല, നെറ്റ് സ്പീഡ് ഇല്ല അവിടെ, അവിടെ ഡൗൺലോഡ് ആകണില്ല, ഇങ്ങനെ കറങ്ങണുള്ളൂ. അതുകൊണ്ട് ഞാൻ ഞാണ്ട് പോയി, നെറ്റ് ഇല്ലാത്തോടുക്കാൻ എന്നോ കെട്ടിച്ചിരിക്കണ അല്ലേ. ചിലവർക്ക് പരാതി എന്താ, വാഷിംഗ് മെഷീനിൽ ഉണക്കണ മെഷീൻ കിടന്നിക്കണ് അലക്കണ മാത്രമുള്ളൂ, കാരണം എല്ലായിടത്തും ആദ്യം കിടൽ ഉണക്കണ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല, ഉണക്കണ മെഷീൻ കിടന്നു എന്നൊക്കെ അതാ കംപ്ലൈന്റ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ചാടാൻ അങ്ങനെ, അതുകൊണ്ട് ഫാത്തിമ ബി അലി അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചോളാം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അൽഹംദുലില്ലാഹ് മഹബ്ബത്ത് വെക്കുക, അതാണ് സ്വലാത്തിന്റെ വാർഷികത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.